നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സുകേഷ് ചന്ദ്രശേഖർ പ്രതിയായ ഇരുന്നൂറ് കോടിയുടെ സാമ്പത്തിക തട്ടിപ്പ് മറ്റൊരു വഴിത്തിരിവിലേക്ക് നീങ്ങുന്നു ജയിലിൽ കഴിയുന്ന സുകേഷ് ചന്ദ്രശേഖറെക്കാണ് നാല് നടിമാർ തിഹാർ ജയിലിൽ എത്തിയിരുന്നതായി ഇ ഡി കുറ്റപത്രം സുകേഷിന്റെ സഹപ്രവർത്തകയായ പിങ്കി ഇറാനിയാണ് നാലു പേരെയും ജയിലിൽ എത്തിച്ചത് സന്ദർശനത്തിന് പ്രതിഫലമായി ഇവർ ജയിലിൽ വെച്ച് വില സമ്മാനങ്ങളും പണവും സുകേഷിൽ നിന്ന് കൈപ്പറ്റിയതായും കുറ്റപത്രത്തിൽ പറയുന്നു മുൻ ബിഗ് ബോസ് താരം നികിത തമ്പോളി ചാഹദ് ഖന്ന സോഫിയ സിംഗ് അരുഷ പാട്ടീൽ എന്നിവരാണ് ജയിലിലെത്തിയത് വില കൂടിയ ബ്രാൻഡുകളായ ഗുച്ചി എൽ വി എന്നിവയുടെ ബാഗുകൾ വെർസസ് വാച്ചുകൾ എന്നിവയാണ് ഇവർക്ക് സമ്മാനമായി ലഭിച്ചത് സിനിമാ നിർമ്മാതാവായ സുകേഷിന് ചിത്രത്തിൽ അഭിനയിക്കുന്നതിന്റെ ഭാഗമായി തന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും ഇതേ തുടർന്ന് ജയിലിലെത്തി സന്ദർശിച്ചുവെന്നും നിഖിത വെളിപ്പെടുത്തി രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു സംഭവം പിങ്കിയോടൊപ്പം ഡൽഹിയിലെത്തിയ നിഖിത ബി ഡബ്ല്യു കാറിലാണ് തീഹാർ ജയിലിലെത്തിയത് തുടർന്ന് ഒരു ഇന്നോവ കാറിൽ ജയിൽ വളപ്പിലെത്തി ഉദ്യോഗസ്ഥർ ഐ ഡി കാർഡ് ആവശ്യപ്പെടുകയോ സുരക്ഷാ പരിശോധനകൾ നടത്തുകയോ ചെയ്തില്ലെന്ന് നിഖിത പ്രസ്താവനയിൽ വ്യക്തമാക്കി തന്റെ ഓഫീസാണ് അതെന്നായിരുന്നു സുകേഷ് ആദ്യം പറഞ്ഞതെന്നും നികിത പറഞ്ഞു എന്നാൽ അത് ജയിലിലാണെന്ന് പിന്നീട് വെളിപ്പെടുത്തിയ താൻ ഒരു അഴിമതി കേസിൽ പെട്ടുവെന്നും രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റോടെ പുറത്തുവരുമെന്നും അറിയിച്ചു ആദ്യത്തെ സന്ദർശനത്തിന് ശേഷം സുകേഷിനെ ജയിലിലെത്തി വീണ്ടും കണ്ടു ഇത്തവണ ഒറ്റയ്ക്കാണ് പോയതെന്നും മുംബൈയിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വിമാന ടിക്കറ്റ് സുഗേഷ് വാട്സ്ആപ്പിലൂടെ അയച്ചു നൽകുകയായിരുന്നുവെന്നും നികിത പറഞ്ഞു സുഗേഷിന്റെ മുറിയിൽ അനേകം വില കൂടിയ വസ്തുക്കൾ ഉണ്ടായിരുന്നു അതിൽ നിന്നും ഒരു ഗുച്ചി ബാഗും രണ്ടു ലക്ഷം രൂപയും സുഗേഷ് നൽകിയെന്നും നടി വ്യക്തമാക്കി ജയിലിനുള്ളിൽ കടക്കവേ സിസിടിവിയിൽ മുഖം വ്യക്തമാകാതിരിക്കാൻ തല താഴ്ത്തി നടക്കാൻ പിങ്കി ആവശ്യപ്പെട്ടതായി ജയിലിലെത്തിയ മറ്റൊരു നടിയായ ചാഹദ് ഖന്ന വെളിപ്പെടുത്തി ആഡംബര വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു സുകേഷിന്റെ മുറി ഒരു വലിയ ടിവി പ്ലേസ്റ്റേഷൻ സ്റ്റേഷൻ എസി വലിയ ആപ്പിൾ ബ്ലൂടൂത്ത് സ്പീക്കറുകൾ ലാപ്ടോപ്പുകൾ സോഫ റിക്ലൈനർ കൂളർ ഫ്രിഡ്ജ് ഫോണുകൾ റോളക്സ് വാച്ചുകൾ വിലകൂടിയ ഗുച്ചി എൽ വി ഹെർമിസ് ബാഗുകൾ എന്നിവ ഉണ്ടായിരുന്നതായി ചാഹദ് ഖന്ന പറഞ്ഞു മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ ബന്ധുവാണെന്നും ചാനൽ ഉടമയാണെന്നുമാണ് പരിചയപ്പെടുത്തിയതെന്നും നടി പറഞ്ഞു ദക്ഷിണേന്ത്യൻ ചാനലിന്റെ ഉടമയായ ശേഖർ റെഡ്ഡി എന്ന് സുകേഷിനെ പരിചയപ്പെടുത്തിയത് പിങ്കി ഇറാനിയാണെന്ന് ബടയാച്ചെ ലെക്തേ ഹെ സീരിയലിലെ അഭിനയത്തിലൂടെ അറിയപ്പെടുന്ന നടി ചാഹദ് ഖന്നയും ഈ ഇടിയോട് പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിൽ ഒരിക്കൽ ചഹദ് ഖന്ന പ്രതി സുകേഷ് ചന്ദ്രശേഖറിനെ ഡൽഹിയിലെ തിഹാർ ജയിലിനുള്ളിലെ ഓഫീസിൽ വെച്ച് കണ്ടുമുട്ടി അതിന് പ്രതി പിങ്കി ഇറാനി രണ്ട് ലക്ഷം രൂപ പണവും നീല നിറമുള്ള വെർസസ് വാച്ചും നൽകിയതായും വെളിപ്പെടുത്തിയെന്ന് ഇ ഡി കുറ്റപത്രത്തിൽ ആരോപിച്ചു താൻ ചില തിരഞ്ഞെടുപ്പ് വോട്ടിംഗ് അഴിമതിയിൽ കൊടുക്കപ്പെട്ടിട്ടുണ്ടെന്നും ജയിലിൽ കഴിയുന്നുണ്ടെന്നും അടുത്ത നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ ജയിലിൽ നിന്ന് പുറത്തു വരുമെന്നും സുഗേഷ് ചാഹത്തിനോട് പറഞ്ഞു രാഷ്ട്രീയക്കാരനായ ജയലളിതയുടെ ബന്ധുവാണെന്നും സുഗേഷ് സ്വയം പരിചയപ്പെടുത്തിയെന്നും നടി പറയുന്നു ഒരു സിനിമയിലെ ജോലിയുമായി ബന്ധപ്പെട്ട് സുഗേഷ് ചന്ദ്രശേഖരനെ കാണാൻ പിങ്കി തന്നെ സമീപിച്ചതായി ഏതാനും സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുള്ള നടി സോഫിയ സിംഗ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു രണ്ടു തവണ സോഫിയ സിംഗ് തിഹാർ ജയിലിൽ വെച്ച് സുഗേഷ് ചന്ദ്രശേഖരനെ കണ്ടിരുന്നു താൻ ഒരിക്കലും സുഗേഷ് ചന്ദ്രശേഖരനെ കണ്ടിട്ടില്ലെന്നും വാട്സ്ആപ്സിൽ സംസാരിക്കുക മാത്രമാണ് ചെയ്തതെന്നും അതിൽ തനിക്ക് അഞ്ച് ലക്ഷം രൂപ ലഭിച്ചുവെന്നും അതിൽ ഒരു ലക്ഷം പിങ്കി ഇറാനിക്ക് കൈമാറിയിരുന്നുവെന്നും മറ്റൊരു നടി അരുഷ പാട്ടീൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ജനുവരി ിന് ഇടിക്കു നൽകിയ മൊഴിയിൽ തനിക്ക് ശേഖറായി സുഗേഷ് ചന്ദ്രശേഖറിനെ അറിയാമെന്നും അഫ്രീൻ എന്ന മറ്റൊരു പേരുള്ള ഏഞ്ചൽ വഴിയാണ് അയാളുമായി ബന്ധപ്പെട്ടതെന്നും അവർ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ന്യൂസ് ഡെസ്ക്